ഇന്നലെ ഫ്രീസർ വന്ന് അട ഐസ് സെറ്റായിട്ടിരിപ്പുണ്ട്. ഇത് അറിഞ്ഞെടുക്കും. അന്നേരം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ പപ്പായ വെച്ചിട്ടുള്ള അടിപൊളി ഒരു മിൽക്ക് ഷേക്കാണ്. അതായത് നമ്മൾ പപ്പായ എടുത്തിട്ടുണ്ട്, മിൽക്ക് എടുത്തിട്ടുണ്ട്. അന്നേരം ഇതിൻ്റെ അടിപൊളി ഒരു പരിപാടി, നല്ല ചൂടൊക്കെ പുറത്തൊക്കെ പോയിട്ട് വന്ന് ശരീരം തണുപ്പിക്കാൻ പറ്റിയ അടിപൊളി വരുന്നത്. അന്നേരം പപ്പായ എടുത്ത് ഞാനിപ്പോൾ കഴുകോ? അതെ, കഴുകിയിട്ട് അടെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യണം. ഇങ്ങനെ കറക്കുമ്പോൾ ഇതിനകത്ത് കറയുണ്ടെങ്കിൽ അങ്ങ് പോകും. എന്നിട്ട് നമ്മൾ അതും കളഞ്ഞ് ഇങ്ങനാണ്ട് തുമ്പ് അടിച്ചിട്ട് അവിടെ ഇതിട്ട് പിടിക്കും. അത് ഇച്ചിരി ടൈറ്റായിട്ട് ഫ്രിഡ്ജ് ഇരുന്ന ആ ഒരു സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് അവിടെ കട്ട് ചെയ്യാം. എന്നിട്ട് പിന്നെ നടുക്കൂടെ അങ്ങ് കീറി ആരെയും അങ്ങോട്ട് മാറ്റി നല്ല മണമൊക്കെ ഉണ്ട്. എന്നിട്ട് ഇതിനകത്തോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇറക്ക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്തോട്ട് അണ്ട പാല് അതെ, പിന്നെ മധുരത്തിന് നന്നാറിയ സിറപ്പുണ്ട്, അന്നേരം നമ്മൾ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പഞ്ചസാര ഒന്നുമല്ല, മധുരം എത്രയും വേണോ അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അടിപൊളി ടേസ്റ്റ്. അത് നന്നായി അത് കഴിഞ്ഞിട്ട് അവിടെ ഐസ്, പിന്നെ ഇപ്പം നമ്മൾ പൊട്ടിച്ച് ഇതാക്കും. ഇതെടുത്തിട്ട് കണ്ടടി എന്നിട്ട് ഇതിന് പറ്റിയ അടിപൊളി ഒരു ഗ്ലാസ് ഉണ്ട്. ആടെ അടിപൊളി സെറ്റ് ഗ്ലാസ്സാ. ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട പറയുന്നത് പൊട്ടിച്ച് വെച്ച ഐസ് ഉണ്ടല്ലോ, എത്രയും തണുപ്പുണ്ടോ അതനുസരിച്ച് രണ്ട് ഐസ് ഇട്ട് ഷർട്ടൊക്കെ വെച്ച് തണുക്കട്ടെ. ഇത്ര ഇട്ട് ഇനി നമ്മൾ പിന്നെ ചെയ്യുമ്പോൾ അതാണ് ഇപ്പം അതിനകത്ത് തൊട്ട് വെച്ച് ശാരണ വെള്ളം ഒഴിക്കുക. അതിൻ്റെ നല്ല തിക്കായിട്ടിരിക്കും, അതായത് തിക്കെന്ന് പറയണം. എന്നാലും ഇത് കുടിക്കാൻ ഒരു സുഖം കിട്ടും. അന്നേരം അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്
പിന്നെ നമ്മൾ അതിനകത്തോട്ട് വെച്ചിട്ട് നല്ല കട്ടിയുണ്ട്. എന്നാ കുറച്ച് പാലും കൂടെ ഉണ്ട്, എന്നിട്ട് ആ പാലും കൂടെ കഴിക്കാം. പാൽ മൊത്തം കഴിച്ച് എന്നിട്ട് ശകലം വെള്ളം കൂടെ. നല്ല കട്ടിയാണെങ്കിലും കുടിക്കാൻ കൊള്ളത്തില്ല. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. അരെ ഇനി നമ്മൾ റൈസ് അതിനകത്ത് കടന്ന് കണക്കട്ടെ. അടിപൊളി. ഈ ചൂടത്ത് ഞാൻ ട്രൈ ചെയ്തത് സെറ്റാണ്.